ഇന്ന് ജനുവരി 20, ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ. ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സെബസ്ത്യാനോസ് ഗോളിൽ നർബോണിലാണ് ജനിച്ചത്. സ്വാഭാവികമായി സൈനിക സേവനം അദ്ദേഹത്തിന് അരോചകമായിരുന്നുവെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി റോമിലേക്ക് പോയി സൈന്യത്തിൽ ചേർന്നു. 283-ലായിരിക്കണം ഈ ധീരമായ കാൽവെപ്പ്. അന്ന് ഇരട്ട സഹോദരന്മാരായ മാർക്കസും മർസെല്ലിനോസും ക്രിസ്ത്യാനികളെന്ന കാരണത്താൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ബന്ധുജനങ്ങളുടെ പ്രേരണയാൽ രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിന് തയ്യാറായി കൊണ്ടിരുന്ന ഈ സഹോദരന്മാരെ സെബസ്ത്യാനോസ് ജയിലിൽ പോയി ധൈര്യപ്പെടുത്തി. ജയിലിൽ വെച്ച് അദ്ദേഹം ചെയ്ത ഉപദേശം ജയിൽവാസികളുടെ ഹൃദയത്തെ ഹഠാദാകർഷിച്ചു. നിക്കോസ്ട്രാറ്റസിന്റെ ഊമയായിരുന്ന ഭാര്യയെ അദ്ദേഹം സുഖപ്പെടുത്തി. 16 ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു. മാർക്കസിന്റെയും മർസെല്ലിനിയൂസിന്റെയും പിതാവ് ട്രിമാലിയാനൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ അദ്ദേഹത്തിന്റെ വാദരോഗം സുഖപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനിടയായ റോമൻ ഗവർണർ ക്രൊമേഷ്യസും മകൻ തിബൂർത്തിയൂസും മാനസാന്തരപ്പെട്ടു. സെബസ്ത്യാനോസിന്റെ കരങ്ങളിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 285-ൽ ഡയോക്ലേഷ്യൻ റോമൻ ചക്രവർത്തിയായി. അദ്ദേഹം സെബസ്ത്യാനോസിനെ അംഗരക്ഷക സൈന്യത്തിലെ ഒരംഗമാക്കി. 3 വർഷം അങ്ങനെ കഴിഞ്ഞു. ക്രൊമേഷ്യസും മകനും റോമായിൽ നിന്ന് പലായനം ചെയ്തുവെങ്കിലും അവരെയും സെബസ്ത്യാനോസ് ടോർക്വാറ്റിസ് എന്ന ഒരു മതത്യാഗി ഒറ്റിക്കൊടുത്തു. തിബൂർത്തിയോസിന്റെ തല വെട്ടിക്കളഞ്ഞു. ക്രൊമേഷ്യസും വധിക്കപ്പെട്ടു. സെബസ്ത്യാനോസിനോട് ജൂപ്പിറ്റർ ദേവനെ ധൂപമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കുവാൻ ചക്രവർത്തി നൽകിയ ഉപദേശം അദ്ദേഹം അവജ്ഞാപൂർവം തിരസ്കരിച്ചു. തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീ കനലിൽ കൂടി നടക്കുന്നത് റോസാ പൂമത്തയിൽ കൂടെ നടക്കുന്നതുപോലെയത്രേ എന്നാണ് സെബസ്ത്യാനോസ് പറഞ്ഞത്. സെബസ്ത്യാനോസിനെ 50 കൊല്ലാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. ഗാഥകർ സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ വരിഞ്ഞുകെട്ടി അമ്പെയ്തു. മരിച്ചുവെന്ന് കരുതി ആരാചാരന്മാർ സ്ഥലമിട്ടപ്പോൾ ഐറീൻ എന്ന ഒരു ഭക്തസ്ത്രീ ചെന്ന് സെബസ്ത്യാനോസിനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. സെബസ്ത്യാനോസ് മരിച്ചില്ലെന്ന് കേട്ടപ്പോൾ ഇരുമ്പ് വടി കൊണ്ട് അദ്ദേഹത്തെ അടിച്ചുകൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു. അങ്ങനെ സെബസ്ത്യാനോസ് രക്തസാക്ഷിത്വ മകുടം ചൂടി. സൈനിക സേവനം ഭക്തജീവിതത്തിന് പൊതുവെ സഹായകമല്ല. എന്നിട്ടും സെബസ്ത്യാനോസ് ഒരു ഉത്തമ പ്രേഷിതനായി ക്രിസ്തുനാഥനെ സേവിച്ചു. അവിടുത്തെ പ്രതി രക്തവും ചിന്തി. അദ്ദേഹത്തിന്റെ ചൈതന്യം നമുക്ക് പ്രചോദനമായിരിക്കേണ്ടതാണ്. മരണം വരെ നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവിതമകുടം നൽകാം. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ഒരു ധീര രക്തസാക്ഷിയായി നമുക്കും ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം.